ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇന്ന് രാവിലെ വിശുദ്ധ വചനത്തിൻ്റെ മുമ്പേ വരുവാൻ കർത്താവ് ഒരു അവസരമൂടെ നൽകി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 28-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. ഇന്ന് നമ്മൾ ഈ ലോകത്തെ നോക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ വെളിയിന്ന് കണ്ടാൽ വലിയ സന്തോഷം കാണിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഭീതി വാഴുന്നുണ്ട്. മരണത്തിൻ്റെ ഭീതി അകത്തുണ്ട്. നാളെ എന്തോ സംഭവിക്കുമെന്ന് അറിയുന്നില്ല. എങ്ങനെങ്കിലും ആ ഭീതിയെ മറയ്ക്കാൻ വേണ്ടി മനുഷ്യൻ ഒത്തിരി പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയപ്പം സ്വന്തമേ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ചോളാം, ദൈവമായിട്ടുള്ള കൂട്ടായ്മ വേണ്ട, ഞാൻ സ്വയമേ എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഇറങ്ങിയതാ. പക്ഷെ പാപം മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതുകൊണ്ട് സാത്താൻ മനുഷ്യനെ ഭീതിപ്പെടുത്തി മനുഷ്യനെ അടിമയാക്കി വെച്ചേക്കുക. മനുഷ്യൻ ഇന്ന് ഭക്തി കാണിക്കുന്നത് അതിൻ്റെ പുറയിലുള്ള കാരണം അകത്ത് ഭീതിയുണ്ട്, ദൈവത്തിൻ്റെ ഭയമല്ല. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ഇവിടെ ഭയമായി എഴുതിയേക്കുന്നത്. ഭയവും ഭീതിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സോ മനുഷ്യൻ്റെ അകത്ത് ഈ ഭീതി വാഴുന്നതുകൊണ്ടാണ് അവൻ ഈ ഭക്തി കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രീതിപ്പെടുത്തി അതിനുവേണ്ടിയ ചടങ്ങുകൾ ചെയ്ത് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. അതേസമയം ദൈവത്തെ അറിയുന്ന ഒരു ദൈവപൈതൽ, ദൈവമായിട്ട് ബന്ധമുള്ള ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഭീതി മാറി ദൈവത്തിൻ്റെ പ്രതി ആ ഭയം കാണും. ആ ഭയവും ഭയത്തിലുള്ളത് എന്താ? ദൈവത്തെ ദൈവമായിട്ട് കൂട്ടായ്മയുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിശുദ്ധി, നീതി, നന്മ, ഇതെല്ലാം മനസ്സിലാകുമ്പോൾ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിഷയത്തിൽ ഒരു ഭയം, ഒരു ആദരം ആവരുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. ഭീതി വാഴുന്ന വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല, ദൈവത്തെ ആദരിക്കാൻ കഴിയത്തില്ല, ദൈവത്തെ ആരാധിക്കുവാനും കഴിയത്തില്ല. കാരണം ഭീതി വാഴുന്നുണ്ട്, ഒരു ദൂരം വെച്ചാ നടക്കുന്നത്. പക്ഷെ ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ, പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് സംസാരിക്കും. ഈ ഭീതിയുള്ള വ്യക്തിയുടെ അകത്തുള്ള സ്ഥിതി, ദൈവത്തിൻ്റെ കൃപയുടെ പുറത്ത് വിശ്വാസമില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല, എപ്പോഴും ദൈവത്തിൻ്റെ കോപം വീഴുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭീതിയിൽ ജീവിതം നയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സർവശക്തനായ ദൈവം മനുഷ്യനെ ഭീതിപ്പെടുത്തിയിട്ട് നടത്തണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നെങ്കിൽ എപ്പോഴേ മനുഷ്യനെ ഭീതിപ്പെടുത്തിയേനെ? നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, ദൈവത്തെ ആരാധിച്ചാലും ഇല്ലെങ്കിലും, സർവശക്തനായ ദൈവം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ നമ്മുടെ പിതാവ്. നമ്മളല്ല ദൈവത്തെ പിതാവാക്കിയത്, ദൈവത്തെ ദൈവമാക്കിയത്, സർവശക്തനാണ് നമ്മളെ സൃഷ്ടിച്ചത്. സോ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ എഴുതിയേക്കുന്നത് ദൈവത്തിൻ്റെ വിഷയത്തിൽ ആ ഭയമില്ലെങ്കിൽ ഹൃദയത്തെ കഠിനമാക്കിയാൽ സ്വന്തം ജീവിതം അനർത്ഥത്തിൽ അവസാനിക്കും. അനർത്ഥത്തിൽ അവസാനിക്കുമെന്ന് പറഞ്ഞാൽ
ദൈവത്തെ മനസ്സിലാക്കേണ്ടി പോലും മനസ്സിലാക്കാതെ സ്വന്ത ഇഷ്ടപ്രകാരം ജീവിച്ചാൽ ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ആ കണക്ക് കൊടുക്കുന്ന ദിവസം ആർക്കും നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കഴിയത്തില്ല. നമുക്ക് ദൈവത്തിന് വല്ല വസ്തുക്കൾ അർപ്പിച്ച് സ്നേഹം നേടാൻ കഴിയത്തില്ല. ഇന്നൊത്തിരി ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ തന്നെ ഇന്നൊത്തിരി വിശ്വാസികൾ ദൈവവചനം നല്ലപോലെ മനസ്സിലാക്കാത്തോണ്ട് അവരുടെ ജീവിതവും ഭീതിയിൽ കഴിയുന്നു. അവരുടെ ജീവിതത്തിൽ ശാപങ്ങളുണ്ട്, ബന്ധനമുണ്ടെന്ന് പറഞ്ഞ് ഭീതിയിൽ കഴിയുന്നു. ഇന്ന് ഒത്തിരി പ്രാസംഗ്യന്മാരും ഇന്ന് ഒത്തിരി പഠിപ്പിക്കുകളും മനുഷ്യൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രതി ആ സ്നേഹവും ആദരവും അല്ല കൊണ്ടുവരുന്നത്, എങ്ങനെയെങ്കിലും മനുഷ്യനെ ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി അവരെ അടിമയാക്കാനാ സാത്താൻ ഇന്ന് ദൈവസഭയിലും ശ്രമിക്കുന്നത്. നമുക്ക് ഇന്ന് രാവിലെ നമ്മളെ തന്നെ ശോധന ചെയ്യും. ദൈവത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണോ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടോ? ആ സ്നേഹബന്ധം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. വചനം മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവെ, നിന്റെ വചനം മുഖാന്തരം നീ നിന്നെ തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നിന്നെ കൂടുതലായി സ്നേഹിക്കുവാൻ, നിന്റെ മഹിമയെ മനസ്സിലാക്കി ആ ഭയത്തോടെ ആദരത്തോടെ നിന്നെ സേവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. സാത്താൻ നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. നിന്റെ രക്തത്താൽ ഞങ്ങളെ വാങ്ങിയതാ. ഞങ്ങളെ നിന്റെ ആലയമാക്കി നീ തീർത്തു പിതാവേ. നിന്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ എത്ര വിലപ്പെട്ടവരാ. ഞങ്ങൾക്ക് സാത്താനെ കണ്ട് ഭീതിപ്പെടേണ്ടി ആവശ്യമില്ല. നിന്നെ ഭയപ്പെട്ട് നിന്നെ ആദരിച്ച് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ചെയ്തെല്ലാം നന്മയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.